കൊടിയത്തൂർ ചെറുവാടി റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടിയത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷെരീഫ് അമ്പലക്കണ്ടിയുടെ നിരാഹാര സമരം നടത്തി. സമരം പി പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നര വർഷം മുമ്പ് പ്രവൃത്തി ആരംഭിച്ച തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രധാന റോഡുകളിലൊന്നായ മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡ് പ്രവൃത്തിയിലെ കൊടിയത്തൂർ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള ഭാഗത്തെ പ്രവൃത്തി എങ്ങുമെത്താതെ നിലച്ചതോടെയാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടന്നത്. റോഡ് പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ദുരിതമാകിട്ടണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് അമ്പലക്കണ്ടി നിരാഹാര സമരവും നടത്തി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം വൈകുന്നേരം 5 മണിയോടെയാണ് അവസാനിച്ചത്. 36 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രവൃത്തിയിലെ മണാശ്ശേരി മുതൽ തെയ്യത്തുംകടവ് വരെയുള്ള ഭാഗത്ത് ടാറിംഗ് പൂർത്തീകരിച്ചെങ്കിലും കൊടിയത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രവൃത്തി സ്തംഭിച്ച അവസ്ഥയിലാണ്. സ്ഥലം വിട്ടുകിട്ടാത്തതുമൂലം തെയ്യത്തുംകടവ് പാലം മുതൽ കൊടിയത്തൂർ അങ്ങാടി വരെയുള്ള പ്രവൃത്തി ആരംഭിക്കാതെ അനിശ്ചിതമായി നീളുകയും ചെയ്യുന്നു. ഇവിടെ 900 മീറ്ററോളം വരുന്ന ഈ ഭാഗത്ത് 12 ലക്ഷം രൂപ ചെലവഴിച്ച് താൽക്കാലിക ടാറിംഗ് നടത്തിയിരുന്നെങ്കിലും ഒരു മാസത്തിനകം ടാറിംഗ് പൊളിഞ്ഞ് റോഡ് പഴയ പടിയായ അവസ്ഥയിലുമാണ്. കൊടിയത്തൂർ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെ കാൽനട പോലും ദുസ്സഹമായ രീതിയിലാണ് റോഡിൻ്റെ അവസ്ഥ. ചെറിയ മഴ പെയ്താൽ പോലും റോഡ് ചളിക്കുളമായി മാറും. മഴ മാറിയാൽ പിന്നെ പൊടിശല്യം മൂലം ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും KMCT മെഡിക്കൽ കോളേജിലേക്കുമുള്ള പ്രധാന റോഡായ ഇതുവഴിയുള്ള ഗതാഗതം തീർത്തും ദുസ്സഹമായ അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. ദിനേന നിരവധി അപകടങ്ങളാണ് റോഡിൽ നടക്കുന്നത്. റോഡ് പ്രവൃത്തി കാരണം പലയിടത്തും കുടിവെള്ള പൈപ്പ് പൊട്ടിയൊലിക്കുന്നതും പതിവാണ്. റോഡിലെ പൊടിശല്യം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞതായും വ്യാപാരികൾ പരാതിപ്പെട്ടു. സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് വി പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് വികസനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപാരി സമൂഹമാണ്. നമുക്കറിയാം എവിടെ റോഡിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളാണ്. ഹൈവേ റോഡിന്റെ വികസനത്തിലായാലും ഇതേപോലെ ഉൾനാട്ടിലെ റോഡിന്റെ പ്രവൃത്തികളായാലും ഒക്കെ തന്നെ ജനങ്ങളോടൊപ്പം തന്നെ വ്യാപാരികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. TK അനീഫ അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, പഞ്ചായത്ത് അംഗം TK അബൂബക്കർ, CP മുഹമ്മദ്, KT മൻസൂർ, അലി അക്ബർ മുക്കം, TT അബ്ദുറഹ്മാൻ, KT ഹമീദ്, MC സലീം, EK മായൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.